നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി ബുധനാഴ്ച, ചോതി നക്ഷത്രം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ചെറിയ യാത്ര കൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. ഹൈ കോൺടാക്ട്സ് കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ സന്തതിയുടെ ജനനത്തിനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം ഒരു കാര്യതടസ്സമൊക്കെ ദിവസത്തിൻ്റെ ആദ്യ ഭാഗം ഉണ്ടാകുമെങ്കിൽ തന്നെയും ദിവസം കഴിയുന്നതിന് മുമ്പ് ആശ്വാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. ചിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാവുന്നതാണ്. ഗവൺമെൻറ് വഴിയുള്ള സഹായം, വേണ്ടപ്പെട്ടവരുടെ സഹായം ലഭിക്കാനുള്ള യോഗവും കാണുന്നു. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹാലോചനയൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ വിവാഹ കാര്യങ്ങളിൽ ഒരു നിശ്ചയം, ഒരു തീരുമാനമെടുക്കുന്നതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. ചെറിയൊരു ജോലി തരപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. പൊതുവെ മെഡിക്കൽ എൻജിനീയറിംഗ് ലൈനിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഇതിനായിട്ട് ഉള്ള ആപ്ലിക്കേഷനൊക്കെ അയക്കാനും ഭാഗ്യമുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം. കാര്യങ്ങളങ്ങനെ വേണ്ട രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരുന്നില്ലേ, അധിക പണച്ചെലവ് വരുന്നില്ലേ എന്നുള്ള തോന്നലുണ്ടാകാം. എന്നാൽ ദിവസം കഴിയുന്നതിന് മുമ്പ് അനുകൂലമായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കാനുള്ള യോഗമുണ്ട്. പ്രണയിക്കുവാൻ ഏറെ സാധ്യതയുള്ള ദിവസമാണെന്നും അറിഞ്ഞിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. അല്പം കോപം, വാശി ഇവയൊക്കെ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് ഒരു സംയമനം അത്യാവശ്യമാണെന്ന് പ്രത്യേകിച്ചറിയുക. ജോലി മാറുവാനുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ ജോലി മാറുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം അറിഞ്ഞോളും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ഒരു സ്റ്റാഗ്നേഷൻ, കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാത്തത് കൊണ്ട് അല്പം ഒരു ടെൻഷൻ വരാം. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനീഴം തൃക്കേട്ട. വിവാഹം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് തടസ്സപ്പെട്ടിരുന്നവർക്ക് ഇന്ന് വിവാഹാലോചന വരുവാനോ വിവാഹ നിശ്ചയം നടക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. ധനുരാശി, മൂലം പുരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ശരീരത്തിനൊരു ക്ഷീണമോ ഒരു ഊർജ്ജസ്വലത കുറവോ ഒക്കെ വരാം എന്നുള്ളതാണ്. അപ്പം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരു തടസ്സമായിട്ട് ഇത് വരരുത് എന്നുള്ളതാണ്. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. വാഹന യാത്രയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് രാത്രികാല സഞ്ചാരമൊക്കെ അല്പം ഒന്ന് കുറച്ചോളൂ എന്നുള്ളതാണ്. രാത്രികാല സഞ്ചാരത്തിന് പറ്റിയൊരു കാലവുമല്ല. പകൽ സഞ്ചരിക്കുമ്പോഴും ഡ്രൈവിംഗ് റൈഡിംഗ് അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. പ്രത്യേകിച്ചും പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. വിദ്യാർത്ഥികൾ വിനോദം കഴിയുന്നതും കുറയ്ക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളിൽ, പ്രത്യേകിച്ച് ഡോക്യുമെൻസൊക്കെ രജിസ്റ്റർ ചെയ്യുക, ഡോക്യുമെൻസൊക്കെ സൈൻ ചെയ്യുക, അതൊക്കെ ഒരു സെക്കൻഡ് തോട്ട് കൊടുത്തതിന് ശേഷം മാത്രം, നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം സൈൻ ചെയ്യുക എന്നുള്ളതാണ്. അധികാര സ്ഥാനത്തിരിക്കുന്ന പൊതുവെ ഓഫീഷ്യൽസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കുറച്ച് കോൺട്രവേർഷ്യൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് ഇന്ന് ലാഭം പ്രതീക്ഷിക്കാം. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി രേവതി.
പണച്ചെലവ് ഏറിയിരിക്കുന്ന ഒരു ദിവസമാണ്. ടെൻഷൻ അല്പം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ സഹായം, ഗവൺമെൻറ് സഹായമൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. തടസ്സമുണ്ടായിരുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുവാനുള്ളൊരു യോഗവും ഇന്ന് കാണുന്നു എന്നുള്ള കാര്യം അറിയാം. ഗണേശ സ്തോത്രം ജപിച്ചോളൂ, പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും.